എന്റെ വാപ്പാക്കുന്നുണ്ടെന്ന്
അഗ്നിഘോരങ്ങളുണ്ടല്ലോ സമ്പന്നന്മാരെ, ആഗ്നിഘോരങ്ങൾക്ക് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. അവരുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന കണ്ണീർത്തുള്ളികൾക്ക് നിങ്ങളെ നശിപ്പിച്ചു കളയാൻ ആഗ്രഹത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നാരകീയ അഗ്നിയിലേക്ക് നമ്മളെ ഉറപ്പിച്ചു കളയാൻ ശേഷിയുള്ളതാ, ശേഷിയുള്ളതാ, പവറുള്ളതാ, ഫോഴ്സ് ഉള്ളതാ, അതിനെ ഡിഫൻസ് ചെയ്യാൻ നമ്മുടെ കയ്യിലൊരു പ്രൊട്ടക്ഷൻ പ്രൂഫ് ലഭിക്കില്ല കേട്ടോ. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. കണ്ടിട്ടില്ലയോ എത്രയോ എത്രയോ ആളുകൾ നാണയ തൊട്ടുകൾ വാരിയെടുത്തിട്ട് ഈ പള്ളിയിൽ നിന്ന് നമ്മൾ ദുബാനസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്തെ തട്ടം വീച്ചിട്ട് എന്റെ മോളെ കെട്ടിക്കാനുണ്ട്, എനിക്ക് സമ്പത്തില്ല, ഞാനൊരു ഹാർട്ട് പേഷ്യന്റാ, ഞാനൊരു രോഗിയാ, എനിക്ക് നാല് പെമ്മക്കളാ, ഒന്നിന് 25 വയസ്സായി, ഒന്നിന് 35 വയസ്സായി, മറ്റേതിന് 38 വയസ്സായി, ഇതുവരെ വിവാഹം നടന്നിട്ടില്ല എന്നും പറഞ്ഞ് പാവപ്പെട്ടവന്മാർ നമ്മുടെ മുന്നിൽ വന്ന് തട്ടം വിരിച്ച് കാത്തു കാത്തിരിക്കുന്നില്ലയോ. ഇറങ്ങി വരുന്ന സമ്പന്നവർഗം അവരുടെ പോക്കറ്റിൽ നിന്നും 1000ത്തിന്റെയും 5000ത്തിന്റെയും കെട്ടുകളെടുത്തിട്ട് അതിനകത്തുനിന്ന് 10 രൂപ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ കിടക്കുന്ന തട്ടത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവരുടെ വലിയ വലിയ കാറുകൾ, പജേറ പോലെ, മിസ്തുരിശി പോലെ, വലിയ വലിയ പ്രിയം എപ്രിയോ പോലുള്ള കാറുകളിൽ കയറി ഓടിച്ചവരങ്ങ് അവരുടെ സാമ്രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകും. ഈ പാവപ്പെട്ട അവരുടെ നിന്ന് ആ കിട്ടിയ നാണയത്തുട്ടുകളും ആ ചെറിയ നോട്ടുകളും എടുത്തു കൊണ്ടുവന്ന് പൊന്നുമോളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുക്കും. 36 വയസ്സുള്ള പൊന്നുമോൾ തന്റെ പിതാവിൽ നിന്ന് കിട്ടിയ കളക്ഷനൊക്കെ തിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ വീട് നന്നാക്കാൻ വേണ്ടി പലിശ എടുത്ത, ലോൺ എടുത്ത പലിശ വീടാൻ പോലും ഇന്നത്തെ പൈസ കിട്ടിയില്ല എന്ന നിലയിലേക്ക് അകപ്പതിച്ചു പോയി. ഈ സമുദായത്തിന്റെ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും മകത്തളങ്ങളും സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് ഈ സമുദായത്തിലെ എത്രയോ എത്രയോ പാവപ്പെട്ട ആളുകൾ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അള്ളാഹുവിനെ മറന്നിട്ട് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമായ സമ്പത്ത് കൊണ്ട് അമ്മാനമാടി കരിച്ചാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതാത്, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതാത്. ഈ 36 വയസ്സുകാരിയായ മോള് പറയുകയാ, മാപ്പാ നിങ്ങൾ ഇനി തെണ്ടാൻ പോണ്ട, നിങ്ങൾ ഇനി യാചിക്കാൻ പോണ്ട, അയലത്തുകാരനായ പ്രസാദേട്ടനക്ക് ജീവിതം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അയലത്തുകാരനായ ദോശേട്ടനക്ക് ജീവിതം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു മുതലാളിയുടെ മുന്നിലും ബാപ്പങ്ങളുടെ അഭിമാനം പണയപ്പെടുത്തിയിട്ട് നിങ്ങൾ തെണ്ടാൻ പോണ്ട, യാചിക്കാൻ പോകുമ്പോ